ബഹുമാനപ്പെട്ട നാട്ടുകാരെ പരമോന്നത നീതിന്യായ കോടതി ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നു ആരും കൊണ്ടൊരു കേസ് കൊടുത്തതല്ല കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മന്ത്രി കസേരയിലേക്ക് കയറുന്നതിനു മുമ്പ് സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ എന്നൊരു പരിപാടിയുണ്ട് എന്താണ് സത്യപ്രതിജ്ഞയിൽ പറയുന്നത് പരമോന്നത നീതിപീഠത്തിനും ഭരണഘടനാ വ്യവസ്ഥയ്ക്കും വിധേയനായി ഞാൻ നാട് ഭരിച്ചോളാമെന്ന് എന്നിട്ട് പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തത് പത്രങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും മന്ത്രി കോടതി അധിക്ഷേപിക്കുന്നു അത് നിങ്ങളുടെ നയമാണല്ലോ യോജിപ്പില്ലാത്തതിനെ അധിക്ഷേപിക്കുക ഈ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് കോർട്ട് അലക്ഷ്യത്തിന്റെ പേരിൽ പ്രതിയായ മന്ത്രി രാജിവെക്കണം ഇല്ലെങ്കിൽ രാജിവെക്കും വരെ ഞങ്ങൾ ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കും ഗതാഗതം തടസ്സപ്പെടുത്തും പൊതുനിരത്തിൽ രവീന്ദ്ര സാർ സാർ പെൻഷൻ മേടിക്കാൻ ഇറങ്ങിയതാണല്ലേ ഞാനിവിടെ ഇരുന്ന് നേതാവിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു സാറിന് പ്രശ്നം വല്ലത് മനസ്സിലായോ ഇല്ലല്ലേ സാറ് പണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ ഒരു കണക്കിന് നോക്കിയാൽ സാറിന് നയമാശരി നാട്ടിൽ നടക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം പെൻഷൻ സ്വന്തം വീട് സ്വന്തം കാര്യം സ്വന്തം 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 പക്ഷെ എന്നെപ്പോലെ ഒരാൾക്കതിന് പറ്റില്ല ആ നേതാവ് പറയുന്നത് കോർട്ട് അലക്ഷ്യത്തിന് കേസ് ചാർജ് ചെയ്ത മന്ത്രി രാജിവെക്കണം രാജിവെച്ചില്ലെങ്കിൽ ജനകീയ സമരമുണ്ടാക്കി കേരള നാടിനെ സ്തംഭിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞ തെറ്റെന്താണെന്നറിയും സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധിനിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയത് ഇത്രയും നേരം ഞാനിവിടെ ഇരുന്ന് നാലഞ്ച് നേതാക്കന്മാരുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു ഒരാളുപോലും ജഡ്ജി അങ്ങനൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല മറിച്ച് ആ മന്ത്രി രാജിവെച്ചൊഴിയണം എന്നാണ് പറയുന്നത് എല്ലാം തകിടം മറിയാണ് സർ അഴിമതി കാണിക്കുന്ന പോലീസ് കൈക്കൂലി ചോദിച്ചു വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ സംശയത്തിന്റെ നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോ അരാഷ്ട്രീയക്കാരനായ സാറിന് പോലും തോന്നില്ലേ ഞങ്ങൾ ഉണ്ടാക്കിയ പോലൊരു മുന്നേറ്റം ഈ നാടിന് ആവശ്യമായിരുന്നു എന്ന് പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ളൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയൂ അതിക്രമങ്ങൾക്കെതിരെ പരാതി പറയല്ല വേണ്ടത് ചോദ്യം ചെയ്യണം കലാപം ഉണ്ടാക്കണം ഊർജ്ജശ്വാസം വലിക്കുന്ന ഒരു സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി ചാകണ്ടി വന്നാൽ ചാകണം കൊല്ലണ്ടി വന്നാൽ കൊല്ലണം ഇംഗുലാബ് സിന്ദാബാദ് ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് ഞാനിവിടെ ഹാജരായ പോരെ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റം വാങ്ങിത്തരാൻ ഗോവിന്ദ പിള്ള സാർ കരുതാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്റെ കാർത്തു നീ ഉച്ച ബോട്ടിന് നേരായി നോക്കട്ടെ ശോകുനെ കൊച്ചേച്ചി വന്നില്ലേ വന്നില്ല ഇന്ന് വിത തുടങ്ങിയില്ലേ മാത്രല്ല മൂന്നാല് പണിക്കാരുണ്ട് അതെന്താ കയ്യില് ഇച്ചിരി കടുമാങ്ങയാ പിള്ളേച്ചനെ കൊടുത്തുവിടാൻ എത്ര മണിക്കാ പോണിക്ക് ഞാൻ കടലിലേക്കില്ലോട്ടോ പിള്ളേച്ചാ കണ്ണുതീനൊക്കെ അയ്യാ കിടക്കുക അല്ലയാ ബോട്ടിന് നേരമായി നീ എന്നെ ആളെയും വയനാട്ടിലേക്കാണോ അതോ പേർഷ്യയിലേക്കാണോ പോണത് ബോട്ടറിന്റെ പാട്ടിന് പോവും വാളിയാ
പിള്ളേരെ പിരിഞ്ഞ് ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിവൃത്തികേട് കൊണ്ടാ പോകുന്നത്. അളിയ, അളിയനടുക്കൊക്കെ വന്നൊന്ന് അന്വേഷിക്കണം. എന്റെ പൊന്നെ അളിയ, ഒരു പോലീസുകാരനായിട്ട് ഇത്ര ചങ്കുറപ്പില്ലാത്തവനായി പോയല്ലോ. അളിയൻ ധൈര്യമായിട്ട് പോ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ആ ജോസ് കൂട്ടിട്ട് ഡെയിലി ചിട്ടി പൈസ മാസാവസാനാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയ കൂടി സംസാരിക്കണേ. അല്ല, അത് വട്ടമത്താറായില്ലേ? ഒരു വീണ് കാശും വാങ്ങിയതാ. ആകാശിനെ ബിന്ദുവിന്റെ കുടക്കമ്പിൽ വാങ്ങിയത്. താണ്ട ബോട്ട് വന്നു. ശരി, എന്നാ അപ്പം പറഞ്ഞ പോലെ അല്ലേ നോക്കണേ. ആ പത്ത് മിനിറ്റ് താമസം കൊണ്ട് ചായ പിടിക്കാനുള്ള ചായ പിടിക്കാം. എങ്ങോട്ടതല്ലേ ഈ കൊട്ടമെട്ടിക്കായിട്ട്? അടിവാരത്തിറങ്ങാനാ സാറേ, ലഗേജ് ടിക്കറ്റ് എടുത്തോളാം. ടിക്കറ്റ് എടുക്കാനൊക്കെ വരട്ടെ, എന്താ ഇതിനകത്ത്? ഉണക്കമീനാ സാറേ. ഉണക്കമീനോ? മാറുതല്ല എടുത്തോണ്ട്, ഇല്ലേ ദൂരത്തോട്ട് എറിയും. അയ്യോ സാറേ, ഇത് കൊണ്ട് വിറ്റിട്ട് വേണം സാറേ അത്താഴത്തിന് അരി മേടിക്കാൻ. സാറേ ആർക്ക് ശല്യം ഉണ്ടാകാതെ ഞാനിതാ മൂലയിൽ അവിടെ എവിടെയെങ്കിലും വെച്ചോളാം. തള്ളേ, ഞാൻ നല്ല ഭാഷയെ പറഞ്ഞു, ഇത് എടുത്തോണ്ട് പോവാൻ. ഇനി എന്റെ സ്വഭാവം ചീത്തയാക്കരുത്, കൊണ്ടുപോകത്തള്ളേ. സാറേ കാലത്ത് മുതല് നിക്കുക. സാറേ ഗീറ ഒന്ന് പോകത്തള്ളേ ഇവിടുന്ന്. നീ ആരാണ് ടിക്കറ്റ് എടുക്കാനുള്ളേ? അമ്മച്ചി ബസ്സിലോട്ട് കയറിയട്ടെ. പിന്നെ മീൻകൊട്ടങ്ങോട്ട് കയറുന്ന ആരാ? ഞാനാണ് സർ. അത് ഈ അമ്മച്ചിയുടെ ഉപജീവന മാർഗമാണ്. കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങി വയനാട്ടിലെ ഓരോ ആദിവാസി കുടലുകളിലും കുടിയേറ്റക്കാരുടെ വീടുകളിലും വിറ്റാണ് ഇവർ ജീവിക്കുന്നത്. സാറിനെ പോലൊരു കണ്ടക്ടർ സാറ് ഏതോ ബസ് നിറക്കി വിട്ടതാ. ഉച്ച തിരിഞ്ഞു മുതൽ വരുന്ന ഓരോ വണ്ടിക്കും കൈ കാണിച്ച് അവരിവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ആർക്കൊരു ശല്യം ഉണ്ടാവില്ല. അതാ മൂലക്കിരുന്നോട്ടെ സാർ. അതാരാണോ തീരുമാനിക്കുന്നത്? സാറ്, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടോ തനിക്കെന്നാണോ ഇതിലെ കാര്യം? എന്റെ അമ്മച്ചിയും ഇതുപോലൊരു സ്ത്രീയാ. അവരും കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. അമ്മ പ്രസവിച്ച ആരും ഇത് സഹിക്കില്ലെന്നാ എന്റെ വിശ്വാസം. ഇടോ തന്നോട് പറഞ്ഞ മീൻകൂട്ടങ്ങോട്ട് പുറത്തിറങ്ങാൻ. ഇല്ല സാർ, ഞാൻ ഇറങ്ങില്ല. സാറ് തല്ലുന്നെങ്കിൽ തല്ലിക്കോ, പോലീസിനെ വിളിക്കണമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷേ അമ്മച്ചി ഇല്ലാതെ ഈ ബസ് ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. എങ്ങോട്ടാ? വയനാട്ടിലേക്ക്. അവിടെ എന്ത് ചെയ്യുന്നു? പോലീസിലാ. ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വരിക. അത് ശരി. ഒരു പാവം സ്ത്രീയെ സർക്കാർ വക ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ട് രസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു അല്ലേ? രേഖാമൂലമുള്ള പരാതി കിട്ടാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സാറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം നിയമത്തിന്റെ വഴിക്കല്ലേ പോകൂ. സാധു മനുഷ്യരുടെ വഴിക്ക് പോകില്ലല്ലോ. ഇനി ആരും കയറാനില്ലല്ലോ. ദേവീന്ദ്രൻ സാർ എന്തെടുക്കുക? മൂപ്പര് വീട്ടിലോട്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുക. അതിനിന്ന് രാവിലെയല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത്? ഇവിടെ എത്തി സുഖമാണെന്ന് അറിയിക്കണമല്ലോ.
അതിനാണ് ഇത്രയും നേരം. സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? അത് 10-11 വർഷം കഴിഞ്ഞു. സാധാരണ പുതുമോടിക്കാരാ ഇങ്ങനെ. എന്റെ പൊന്നു സാറെ, കത്ത് പിന്നീട് എഴുതാം. ഇന്ന് രാത്രി ഏതായാലും പോസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. മൂപ്പര് നമ്മെ പോലെ വന്നിട്ട് കാര്യമില്ല, കുടിക്കത്തില്ല. ഏ, നിങ്ങൾ കുടിക്കത്തില്ല? പിന്നെ നിങ്ങളെ എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെച്ചോണ്ടിരിക്കും? കുടിച്ചിട്ടേ ഇല്ല. ഇല്ല, ഒറ്റവട്ടം പോലും. കറിയാച്ചാ, എന്നാ പിന്നെ നിർബന്ധിക്കണ്ട. പിന്നെ കുടിച്ചാലും കുടിച്ചില്ലാലും ഇവിടെ നക്സലൈറ്റിന്റെ കയ്യിൽപ്പെട്ടാ തീർന്നു തന്നെ. അതുകൊണ്ട് ഉള്ള സമയം ആഘോഷിക്കാം. കറണ്ട് പോയോ? വാസു സുണ